ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങളുടെ മുന്നിൽ ഒരു സൂപ്പർ ഹിറ്റ് റിവ്യൂ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കഥ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോട് തന്നെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ ഇതാ അപ്പോൾ നമുക്കൊന്ന് ആ കഥ കേട്ട് നോക്കിയാലോ അല്ലേ അങ്ങനെ നമ്മുടെ കല്യാണി ആ ഫോണും നോക്കിക്കൊണ്ട് കിരണിൻ്റെ പടവും ഇങ്ങനെ നോക്കിക്കൊണ്ട് മറിച്ച് മറിച്ച് ഓരോ പടങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സരൈവിൻ്റെ വരവ് അപ്പോൾ സരൈവിന് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സരൈവ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് നേരെ കല്യാണിയുടെ മുന്നിലേക്ക് കയറി ചെല്ലുകയാണ് സരൈവിനെ കണ്ടതോട് കൂടി തന്നെ കല്യാണി പേടിച്ച് വിറച്ച് അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് എന്താ കല്യാണി എന്ത് പറ്റി എന്നെ കണ്ടപ്പോൾ പേടിച്ചു പോയോ അപ്പൊ കല്യാണി ഒന്നും മിണ്ടാതെ തലയും കൊഞ്ച് നിൽക്കുകയാണ് എന്നെ കാണുമ്പം എന്തിനാന്നേ പേടിക്കുന്നത് ദേ ഞാനേ സോണിനെ കാണാൻ വേണ്ടി വന്നല്ല നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് അതുകൊണ്ടല്ലേ നിന്റെ റൂമിലേക്ക് ഞാൻ കയറി വന്നത് ദേ നിനക്കേ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായിട്ടല്ലേ ഞാൻ നിനക്ക് സമ്മാനം തരുന്നത് അതുകൊണ്ട് ഇത് കൂടി തന്നെ സ്വീകരിക്കണം സ്വീകരിക്കണം ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി ആണെങ്കിലും ആകെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് ഇന്നേ വരെ കാണാത്ത സരൈവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് കല്യാണി എന്തിനാ കല്യാണി എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത് എന്നെ യാതൊരു കാരണവശാലും സംശയിക്കേണ്ട ഞാൻ നിനക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജോലി ഡ്രസ്സാണേ നിനക്കിത് നന്നായിട്ട് ചേരും ഇന്നേ വരെ നിനക്ക് ഞാനൊന്നും മേടിച്ച് തന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഈ സമ്മാനം കൊണ്ടുവന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുകയാണ് അതെനിക്കറിയാം എനിക്കറിയാം നീ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നു പക്ഷേ ഇതെല്ലാം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ തരുന്നത് ഇനി അധികം താമസിയാതെ നീ വീട്ടിലേക്ക് വരുമല്ലോ അപ്പോഴേക്കും നിനക്ക് ഞാൻ ഒരുപാട് സമ്മാനങ്ങളെല്ലാം തരുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സോണി അങ്ങോട്ട് വരുന്നത് അപ്പം സോണി ചോദിക്കണേ ഏ സറിയൂ നീയോ നീയെപ്പോഴേ എപ്പോൾ വന്നു ഞാനോ ഞാൻ ദേ കുറച്ച് മുമ്പ് വന്നതേ ഉള്ളൂ കല്യാണിയെ കാണാൻ വേണ്ടി തന്നെ ഞാൻ വന്നത് കല്യാണിക്കേ ദേ ഒരു ഡ്രസ്സുമായിട്ട് വന്നാണ് സറിയൂ ഇതെനിക്ക് വേണ്ടി വിശ്വസിക്കാനേ പറ്റുന്നില്ല നീ അവൾക്ക് ഗിഫ്റ്റുമായിട്ട് വന്നെന്നോ അതേനേ ആ അവൾക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇന്നേ വരെ ഞാൻ അവൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നി ഇനി അവൾ നന്നായിട്ട് സ്നേഹിക്കണം അല്ലെങ്കിലും ഞാൻ എന്തിനാണ് സോണി മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യങ്ങളെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറാൻ തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഏതായാലും എനിക്ക് സന്തോഷേ ഇനി അങ്ങോട്ടൊക്കെ വരണോട്ടോ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് വന്നോളൂ അതിനെക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സരി അവിടെ നിന്ന് പോയപ്പോഴേക്കും സോണിയും അതേപോലെ തന്നെ കല്യാണിയും ആകെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് അതിനുശേഷം സോണി പറയാണ് എൻ്റെ പൊന്നു കല്യാണേ ഇത് ഈ സരൈവിൻ്റെ ഈ മാറ്റം ഒരൊന്നൊന്നര മാറ്റമായി പോയല്ലോ നീ ഇതിൽ വല്ല വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ കല്യാണിയും ആ എനിക്കറിയില്ല എല്ലാം മായ എന്ന രീതിയിൽ കല്യാണി കൈവെച്ച് ഇങ്ങനെ ആംഗ്യം കാണിച്ച് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സോണിയും ഏതായാലും സരൈവിൻ്റെ ഈ മാറ്റം യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ടാണല്ലോ ഇന്നേ വരെ നിനക്കൊരു ഗിഫ്റ്റ് പോലും മേടിച്ചു തരാത്ത അവള് നിനക്ക് ഗിഫ്റ്റായിട്ട് വന്നത് ഇതെല്ലാം നല്ല നിമിത്തമാണെന്ന് മാത്രം കരുതിയാൽ മതി കല്യാണി ഇനിയിപ്പോൾ ഒരു തടസ്സവും കൂടാതെ വീട്ടിലേക്ക് കയറി വരാലോ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആദ്യം പേടി സരൈവിനെയായിരുന്നു ഇപ്പോൾ സരൈവിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കല്യാണി എന്നൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴും കല്യാണിക്ക് സന്തോഷം കൊണ്ട് മതി മാറുന്നു നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ കിരൺ കിരൺ ആണെങ്കിൽ കിരണിൻ്റെ വീട്ടിൽ കല്യാണിയുടെ ഫോട്ടോയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് സരൈവിൻ്റെ വരവ് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിപ്പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരാൾ കിരണിൻ്റെ ഫോട്ടോയും ഇവിടെ വന്നപ്പോൾ ഒരാൾ കല്യാണിയുടെ ഫോട്ടോയും ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സരൈവിനെ അത് സഹിക്കാനേ പറ്റുക അപ്പോൾ സരൈവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരൺ ആ നീ ഇതെവിടെ പോയതാണ് ഞാനറിഞ്ഞിട്ടോ നീ ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ എന്ന് ഞാൻ അറിഞ്ഞല്ലോ തിട്ട കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയും അതേ കിരൺ ഞാൻ ഇന്നേ വരെ കല്യാണിക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പോയപ്പോൾ നിനക്ക് എന്നെക്കൂടി വിളിക്കായിരുന്നു തീട്ട് കഴിഞ്ഞപ്പോഴേക്കും സരൈവിൻ്റെ മുഖം ആകെ ഒന്ന് മാർഗ്ഗ തന്നെ ചെയ്യണം ഓഹോ അപ്പോൾ നിനക്ക് കല്യാണിയെ കാണുമെന്ന് വല്ലാത്ത ആഗ്രഹമാണല്ലേ അവിടെ പോകാൻ കിട്ടുന്ന തക്കമൊക്കെ നീ ഇങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുമല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും നമ്മുടെ കിരൺ ചിരിച്ചുകൊണ്ട് തന്നെ ഏ അതൊന്നും അല്ല സറിയും നീ ഇന്നേവരെ ആർക്കും ഒരു സമ്മാനവും മേടിച്ച് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ കല്യാണിക്ക് ആദ്യമായിട്ട് നീ സമ്മാനം മേടിച്ച് കൊടുക്കാൻ പോകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നീ സന്തോഷത്തോടു കൂടി കൊടുക്കുന്ന ആ സമ്മാനം കാണാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെയെല്ലാം പറഞ്ഞത് അതൊന്നും സാരമില്ല കിരൺ നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോകാമല്ലോ പിന്നെ എന്തിനാണ് എന്നെക്കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കല്യാണം എത്രയും പെട്ട് നടക്കണം ഞാൻ ഇവിടെയുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കരുത് എൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കണം നീയും ആൻറ്റിയൊക്കെ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞാലേ നിങ്ങളുടെ കല്യാണം നടക്കുന്നല്ലേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്നേ ഞാൻ കല്യാണം കഴിക്കുന്നൊന്നും പറയുന്നില്ല പക്ഷേ അത്ര പെട്ടെന്ന് കല്യാണം ഒന്നും എനിക്ക് വേണ്ട എന്നും മുഖം തിരിച്ചുകൊണ്ട് തന്നെ വൈ വളരെയേറെ വൈരാഗ്യത്തോടു കൂടി തന്നെ ഇവിടെ പറയുക തന്നെ ചെയ്യണം ആ അതല്ല ഇരിക്കട്ടെ നീ എപ്പോഴാണ് യാത്ര പോകുന്നത് പാറുമോളേം കൊണ്ട് യാത്ര പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ ആ എനിക്ക് പോകണം അല്ല ആ സമയത്ത് കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ആ കല്യാണിയും വരുന്നുണ്ട് ഇതേ കഴിഞ്ഞപ്പോഴേക്കും സോണിയുടെ മുഖം വല്ലാതെ ചുവന്ന് തുടുത്ത് അങ്ങനെ നിൽക്കുകയാണ് ദേഷ്യം വന്നിട്ട് അപ്പം അല്ല നിങ്ങൾ അവിടെ പോകുമ്പോൾ ഹോട്ടലിൽ ഒരുമിച്ചായിരിക്കും താമസം അതൊന്നും പറയാനായിട്ട് പറ്റില്ല അതൊക്കെ ഞങ്ങൾ അവിടെ വന്നിട്ട് വേണം തീരുമാനിക്കാൻ അല്ല നീയും വേണമെങ്കിൽ പോര് നിന്നെ കൊണ്ട് പോയി ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമല്ല ഇപ്പം നിന്റെ സ്വഭാവം മാറിയിരിക്കുകയല്ലേ ഏ വേണ്ട കിരൺ എന്തിനാണ് നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ കട്ടൂറുമ്പായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി പോകുകയല്ലേ അപ്പോൾ പിന്നെ എനിക്ക് എനിക്കതിനോടൊന്നും താൽപ്പര്യമില്ല ഞാൻ എവിടെ തന്നെ അങ്ങോട്ട് നിന്നോളാവേ ഇത് കഴിഞ്ഞപ്പോഴേക്കും കിരൺ ദേ സോണി സരയൂ നിന്റെ ഈ സ്വഭാവം എത്ര നല്ല സ്വഭാവമാണെന്ന് അറിയാമോ ഇപ്പോഴാണ് നീ ശരിക്കും നല്ലൊരു പെൺകുട്ടി തന്നെ തന്നെയായത് ഇപ്പോൾ പിന്നെ നീ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല നിന്റെ ഈ സ്വഭാവമാണെങ്കിൽ നീ ആ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കും എന്ന രീതിയിൽ പറയുകയാണ് അതേ കിരൺ ഞാനും ഇപ്പോൾ വളരെയേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നല്ലോ അതുകൊണ്ട് കല്യാണക്കാരത്തെക്കുറിച്ച് എനിക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ അതിനോടൊന്നും മനസ്സൊത്തു വരാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ കല്യാണി ഇങ്ങോട്ട് വരട്ടെ നീ കല്യാണിയെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വാ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിയായിട്ട് കല്യാണിയും ഉണ്ടാവും പിന്നെ കല്യാണിയുടെ പാചകം കണ്ട് എനിക്കും കുറേയൊക്കെ പഠിക്കാമല്ലോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് സാര ഈ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സരൈവിൻ്റെ ആ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കിരൺ സന്തോഷം കൊണ്ട് ഇങ്ങനെ മതി മറി നിൽക്കുകയാണ് ദൈവമേ ഇന്നേ വരെ കാണാത്ത സരൈവണല്ലോ ഇപ്പോൾ കണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങ് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ കല്യാണിയുടെ വീട്ടിൽ കല്യാണിയുടെ വീട്ടിലാണെങ്കിൽ പ്രകാശന ആഹ്ലാദം കൊണ്ട് തിമുറത്തങ്ങനെ വരികയാണ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ടു അച്ചത്തി വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴാണ് കല്യാണിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് എന്താ എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയല്ലേ വിളിച്ചത് അമ്മ ആദ്യം വന്നാൽ മതി നിന്നെ ആരും വിളിച്ചില്ലല്ലോ ഈ സന്തോഷ വാർത്ത ആദ്യം അറിയേണ്ടത് എൻ്റെ അമ്മ തന്നെയാണ് അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് എന്താണ് മോനെ എന്താണ് പ്രകാശ എന്താ സംഭവിച്ചത് അമ്മേ ഇനി ആരും നമ്മളെ കളിയാക്കില്ലേ എനിക്കൊരു ജോലി കിട്ടിയമ്മേ ഏ സത്യടാ മോനെ നിനക്ക് ജോലി കിട്ടിയോ അതേ അമ്മേ സത്യം തന്നെയാണ് മാസം എത്ര എത്ര ആയിരം രൂപ അറിയാമോ ഇരുപതിനായിരം രൂപ ശമ്പളമാണ് എനിക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഒരു വലിയൊരു കോടീശ്വരൻ കമ്പനിയുടെ ഡ്രൈവറായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയുടെ അമ്മയ്ക്കും സന്തോഷം തോന്നിക്കുകയാണ് അതേപോലെ മുത്തശ്ശി സന്തോഷം കൊണ്ട് മതി മാറി നിൽക്കുകയാണ് അമ്മേ ഇനി ആരുടെ മുന്നിൽ നമ്മ തല കൊനിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല എല്ലാവരും നമ്മളെ കളിയാക്കിയായിരുന്നില്ലേ ഇനി എൻ്റെ ചെലവിലാണ് ഈ വീട് കഴിയാനായിട്ട് പോകുന്നത് അപ്പോൾ കല്യാണിയുടെ അമ്മയും പറയണേ പ്രകാശ് ഏട്ടാ പ്രകാശ് ഏട്ടനും ജോലി കിട്ടിയതിൽ വളരെയേറെ സന്തോഷം തന്നെയുണ്ട് ഓയ്യടാ അവൾ പറയുന്നത് കേട്ടില്ലേ അവളുടെ മോളെയും പുകഴ്ത്തിപ്പിടിച്ചു കൊണ്ട് നടക്കുകയാണ് എന്നിട്ട് അവളിപ്പോൾ പറയുന്നത് കേട്ടില്ലേ ഇടേ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടി എന്നൊക്കെ മുത്തശ്ശിയും പറയണം അങ്ങനെയെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സോണിയുടെ വരവ് അപ്പോൾ സോണി ഇതെല്ലാം കണ്ടിങ്ങനെ ആശയത്തിലോ കൂടി തന്നെ നോക്കി നിൽക്കുമ്പോൾ നേരെ പ്രകാശൻ സോണിയുടെ മുന്നിലേക്ക് ചെന്ന് ദേ കേട്ടോ എനിക്കേ ഒരു ജോലി കിട്ടി ഇത് നിൻ്റെ വീട് പക്ഷേ ഇവിടെ എല്ലാവരും കഴിക്കാൻ പോകുന്നത് എൻ്റെ ചെലവിലാണ് എനിക്ക് നല്ലൊരു ഡ്രൈവറായിട്ട് തന്നെയാണ് ജോലി കിട്ടിയിരിക്കുന്നത് മാസമേ ഇരുപതിനായിരം രൂപയാണ് ശമ്പളം കിട്ടാനായിട്ട് പോകുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴൊക്കെ സോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂളിച്ച് തന്നെ മൂളിച്ച എന്താ എന്താ ഒരു പുച്ഛം ഇനിയേ ഞങ്ങൾ രാജാവിനെ പോലെയാണ് വാഴാനായിട്ട് പോകുന്നത് ഇനി എൻ്റെ മോനും കൂടി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല അപ്പം നമ്മുടെ മൂങ്ങാൻ മുതച്ച് അതയുടെ പ്രകാശ പതിന രൂപ ും പതിനായിരം രൂപ നീ കയ്യിലും വെച്ചാൽ മതി അപ്പോ പിന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാലോ അപ്പോ നമ്മുടെ സോണി ഒന്നും മിണ്ടാതെ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യാണ് അപ്പോൾ നമ്മുടെ പ്രകാശൻ വീണ്ടും പറയാണ് അല്ലെങ്കിലും നമ്മുടെ ആ വീട് നമ്മുടെ വീട് ആ ലോണിലായിപ്പോയി ആ ലോണെല്ലാം തീർത്ത് ഈ വിക്രമിന് ഒരു ജോലി കിട്ടി പിന്നെ എൻ്റെയും ശമ്പളത്തിനൊരു ശമ്പള ശമ്പളവും കിട്ടി എല്ലാം കഴിയുമ്പോഴേക്കും നല്ലൊരു വീട് മേടിച്ച് നമുക്ക് അങ്ങോട്ട് താമസം മാറണമ്മേ എന്നിട്ട് എല്ലാവരുടെ മുന്നിലൊന്ന് നെളിഞ്ഞ് നിൽക്കണമേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സോണി അതിനെന്തിനാണ് ലോണടച്ചാൽ പിന്നെ ആ വീട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എന്താ അവിടെ പോയി താമസിച്ചൂടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൂങ്ങാമുത്തശ്ശി എടീ നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം ദേ വിക്രം മോൻ ഞങ്ങളും വിക്രം മോൻ വരുമായിരുന്നെങ്കിലേ ഞങ്ങൾ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയനേ ഇനി ഞങ്ങളുടെ മുന്നിൽ ആരും ഒരുപാട് നെളിയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങാമുത്തശ്ശിയും പ്രകാശനം അവിടെ നിന്ന് പോവുക തന്നെ ചെയ്യാണ് അപ്പം നമ്മുടെ സോണിയും ദേ കണ്ടില്ലേ അച്ഛൻ്റെ മാറ്റം കണ്ടില്ലേ അതേപോലെ തന്നെ വിക്രമും മാറണം ദേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ശരിക്കും അമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം ഇതേ സമയം തന്നെ കല്യാണി കല്യാണി ആണെങ്കിൽ കിരണിന് തന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് അങ്ങനെ കല്യാണിയും കിരണും കൂടി തേവർക്കാവലിൽ പോയി ഭഗവതിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പൂജാരി ദേ ഇപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം മുടങ്ങിപ്പോയ ചടങ്ങാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഭഗവതി നിങ്ങളെ ഒരുമിപ്പിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു ത തടസ്സവും ഇല്ല അതുകൊണ്ടാണല്ലോ എത്രയ്ക്ക് ഇതൊക്കെ വന്നിട്ടും നിങ്ങൾ തമ്മിൽ ഒരുമിച്ചത് അതാണ് ദേവിക്ക് വരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നത് വളരെയേറെ താല്പര്യമുള്ള കാര്യം തന്നെയാണ് ഇനിയൊന്നും മുടങ്ങണ്ടല്ലോ അങ്ങോട്ട് നടത്തിയാലോ എന്നൊക്കെ പൂജാരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് സന്തോഷം തോന്നിയാണ് അങ്ങനെ കല്യാണി കിരണിന്റെ കഴുത്തിലും മാലയും അതേപോലെ തന്നെ കിരൺ കല്യാണിയുടെ കഴുത്തിലും മാലയിട്ട് അവർ ആ തേവർക്കാവലെ വെച്ച് തന്നെ കല്യാണം കഴിക്കുകയാണ് കല്യാണി ആണെങ്കിൽ കുറേ സ്വർണമൊക്കെ ഇട്ട് നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതെല്ലാം കല്യാണി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ കല്യാണി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോണി ഹലോ കല്യാണി ഇതെന്തെടുക്കുക വല്ലാത്ത സ്വപ്നത്തിലാണല്ലോ അപ്പോൾ നമ്മുടെ കല്യാണി ഒന്നും മിണ്ട നിൽക്കുകയാണ് നീ പറയണ്ട നീ പറഞ്ഞില്ലെങ്കിലും കല്യാണി നിൻ്റെ മനസ്സ് എനിക്കറിയാം ദേ സ്വപ്നത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞല്ലേ അപ്പോൾ കല്യാണി ഒന്നും മിണ്ടോന്ന് നിൽക്കുകയാണ് നടക്കട്ടെ നടക്കട്ടെ സ്വപ്നത്തിൽ മാത്രമല്ല ഇപ്പോൾ യഥാർത്ഥത്തിലും കല്യാണം നടക്കാനായിട്ട് പോവുകയല്ലേ ഇനി അധികം താമസിക്കേണ്ടി വരില്ല കല്യാണി സ്വപ്നം കണ്ടോളൂ നന്നായിട്ട് തന്നെ സ്വപ്നം കണ്ടോളൂ ദേ നിനക്ക് നല്ലൊരു ജീവിതം തന്നെ ഇല്ലേ കിട്ടാൻ പോകുന്നത് എല്ലാവരുടെയും മനസ്സ് മാറി ഇനി നിൻ്റെ അച്ഛൻ്റെയും അതേപോലെ തന്നെ മുത്തശ്ശിയുടെ മനസ്സും വിക്രമിൻ്റെ മനസ്സും ഒക്കെ മാറിയാൽ മതി അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതം നല്ലൊരു സുരക്ഷിതമായിട്ട് തന്നെ മാറും കല്യാണേ അതെല്ലാം നടക്കും കല്യാണേ പിന്നെ ദ ഏട്ടം പറഞ്ഞിരിക്കുന്നതേ കല്യാണമൊക്കെ നല്ല ആഡംബരമായിട്ട് നടത്തണമെന്നാണ് പിന്നെ ഒരു നൂറ് പവനെങ്കിലും തരും പിന്നെ എൻ്റെ വകയിട്ട് ഒരമ്പത് പവനെങ്കിലും തരും അപ്പോൾ പിന്നെ നൂറ്റമ്പത് പവൻ ഇട്ടുകൊണ്ടായിരിക്കും കല്യാണി നീ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു പോലെയാണ് നിൻ്റെ കല്യാണം നടക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണി വേണ്ട സിമ്പിളായിട്ട് മതി എന്നൊക്കെ പറയുകയാണ് അതെ എൻ്റെ ഏട്ടനും സിമ്പിളായിട്ട് തന്നെയാണ് ഇഷ്ടം പക്ഷേ കല്യാണി നിന്നെ എല്ലാവരും അവഗണിച്ചില്ലേ അവരുടെ എല്ലാവരുടെയും മുന്നിൽ നീ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കണം അതിനു വേണ്ടിയാണ് ഏട്ടൻ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത് നിന്നെ കണ്ട് നിൻ്റെ അച്ഛൻ്റെ കണ്ണ് തള്ളുക തന്നെ ചെയ്യണം നിൻ്റെ അച്ഛൻ മനസ്സിൽ കരുതണം ഇത്രയും വലിയ സൗഭാഗ്യം നിനക്ക് കിട്ടിയല്ലോ എന്ന് നിൻ്റെ അമ്മ നിന്നെ നിന്നോട് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടില്ലേ നിന്റെ കല്യാണം നടക്കൂ നിന്നെ എങ്ങനെ കെട്ടിച്ചു വിടൂ എന്നൊക്കെ ആലോചിച്ച് നിന്റെ ഉമ്മ നിന്റെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടില്ലേ അതിനെല്ലാം പ്രതിവിധിയായിട്ടാണ് ഏട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ അമ്മയുടെ മനസ്സ് നിറയട്ടെ അമ്മ എല്ലാം കൊണ്ട് ആശ്വസിക്കട്ടെ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മനസ്സൊന്ന് തണുക്കട്ടെ എന്ന രീതിയിലും നമ്മുടെ സോണി കല്യാണിയെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ കല്യാണി വീണ്ടും സ്വപ്നം കാണാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെയും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക്